നമസ്കാരം. വിഷ്വൽ വൺ മീഡിയയുടെ ഞാൻ കണ്ട സിനിമ എന്ന പ്രോഗ്രാമിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ കണ്ട സിനിമ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ കണ്ട സിനിമയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട സിനിമയാണ്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളും കാണാൻ പറ്റാത്തവർക്കായി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ രണ്ട് എപ്പിസോഡിന്റെയും ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് 2017 പുറത്തിറങ്ങിയ ഗ്രെഗ് മെക്ലീൻ സംവിധാനം ചെയ്ത ജംഗിൾ എന്ന ചിത്രമാണ്. ലോകം കാണാൻ ഇറങ്ങി തിരിച്ച ഒരു ഇസ്രായേലുകാരന്റെ കഥ. അന്നവന് സാഹസത്തിന് മുതിരുമ്പോൾ അത് അത്രയും വലിയൊരു അപകടത്തിലേക്കായിരിക്കും എന്നവൻ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഈ സിനിമയുടെ പല പോസ്റ്ററുകളിൽ കാണുന്നത് പോലെ നേച്ചർ ഹാസ് ഓൺലി വൺ ലോ, സർവൈവൽ. അതെ, പ്രകൃതിക്ക് ഒരു നിയമമേ ഉള്ളൂ, അതിജീവനത്തിന്റെ നിയമം. അതിജീവനത്തിന്റെ കാര്യത്തിൽ മനുഷ്യന്റെ കഴിവ് അത്ഭുതകരം തന്നെയാണ് അല്ലേ? യോസി എന്ന ചെറുപ്പക്കാരൻ താനെടുത്ത ആ തീരുമാനത്തിൽ പലപ്പോഴും പശ്ചാത്തപിച്ചിരുന്നുവെങ്കിൽ പോലും, മതിഭ്രമത്തിന്റെ അവസ്ഥയിലെത്തിയെങ്കിൽ പോലും തന്റെ ജീവനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ശരിക്കും ഭയപ്പെടുത്തുന്ന പരിസ്ഥിതിയിൽ ഒരു മനുഷ്യൻ തന്റെ ജീവനെ പിടിച്ചു നിർത്താൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിലും സൗഹൃദത്തിനും മനുഷ്യ നന്മയ്ക്കുമുള്ള തെളിവുകൾ ഈ ചിത്രത്തിൽ നമുക്ക് ഉടനീളം കാണാൻ സാധിക്കും. യോസി എന്ന ചെറുപ്പക്കാരനോടൊപ്പം തന്റെ സുഹൃത്തായ കെവിനും ഈ ചിത്രത്തിലുണ്ട്. കെവിനെ പോലെ ഒരു സുഹൃത്ത് തന്നെയാണ് ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന്. യഥാർത്ഥത്തിൽ നടന്ന സംഭവമാണെന്ന് കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഈ ചിത്രം കൂടുതൽ പ്രിയങ്കരമായി തോന്നുന്നത്. ഡാനിയൽ റാഡ്ക്ലിഫിന്റെ ഹാരി പോട്ടറിൽ നിന്നുമുള്ള വളർച്ച നമുക്ക് ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നതാണ്. രണ്ടായിരത്തി 2017 പുറത്തിറങ്ങിയ ജംഗിൾ എന്ന ഈ ചിത്രം ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഏവർക്കും ഈ ചിത്രം ഇഷ്ടമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനുകൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സിനിമയുമായി അടുത്ത എപ്പിസോഡിലേക്ക് കാണുമ്പോഴേക്കും നമസ്കാരം.